അയ്യോ, നീലി കള്ള് കുടിക്കാറുണ്ടോ? ആ കുട്ടപ്പ അല്ല കട്ടപ്പ. നാഗവല്ലിയുടെ പട്ടി എവിടെ പോയി? ഓ ആയുസ്സുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ കുറച്ച് യക്ഷികളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കല്ല്യാങ്കാട്ട്, നീലി, നാഗവല്ലി, അങ്ങനെ വലിയ 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 വീട്ടിലെ യക്ഷികളുടെ എന്താ പറയുക ഗസ്റ്റായിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട്. സോ ആരാണ് വലിയ യക്ഷി? സോ ഞങ്ങൾ ഇന്ന് എന്തായാലും യക്ഷികളുടെ വീട്ടിലേക്ക് പോയിട്ട് ശരിക്കും യക്ഷി ഉണ്ടോ, ചെകുത്തമാറുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഈ ഒരു നട്ടുച്ച സമയത്ത്, ഇപ്പോൾ ശരിക്കും സമയം 2 മണി ഉച്ച സമയത്ത്. ഇതൊരു മരമാണ്, ഇത് എന്താ പറയുക കല്ല്യാങ്കാട്ട് നീലിയുടെ തറവാട്. അപ്പൊ ഇത് യക്ഷികളുടെ മീറ്റിംഗ് നടത്തുന്ന സ്ഥലം കേട്ടോ, ഒരു ഉഗ്രൻ കല്ല്. അങ്ങനെ ഞങ്ങള് മോഹിനി ചെകുത്താന്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അതായത് യക്ഷിയുടെ മാതാവ് മോഹിനി അവരുടെ വീട്ടിലേക്ക് എത്തി. ഇതവരുടെ ബെഡ്റൂം ആണ്. ഞാൻ ബെഡ്റൂമിന്റെ അവസ്ഥ കാണിച്ചതരാം. രാത്രി സമയത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് എവിടെയോ പോവാൻ ഇറങ്ങി കേട്ടോ, പാവം. നോക്കെ, അപ്പൊ ഇതൊക്കെയാണ് യക്ഷിയുടെ. അതെന്ത് എഴുതി നോക്ക. അയ്യേ, ഇതാണ് യക്ഷിക്കോട്ട. ഈ യക്ഷിയുടെ മെയിൻ പരിപാടി രാത്രി സമയത്ത് ഇങ്ങനെ സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക, ഇതൊക്കെയാണ് മോഹിനിയുടെ പരിപാടി. ഡ്രസ്സ് മാത്രം ഒരു ഉഗ്രൻ ചൈനീസ് മോഡൽ കേട്ടോ. ഇതാ ഇത് ഇത് വന്ന് യക്ഷിയുടെ വീട്. അപ്പോൾ ഇതാണ് യക്ഷിയുടെ ബാത്റൂം. നോക്കേ, ഇത് യക്ഷിയുടെ കിച്ചൺ കേട്ടോ. നല്ല അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് 1.5 കിച്ചൺ. അങ്ങനെ ഞങ്ങൾ കല്ല്യാങ്കാട്ട് നീലിയുടെ വീട്ടിലേക്ക് എത്തി. വീടിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ച നോക്കി. ഇതാണ് നമ്മുടെ നീലി. ഹായ് നീലി, ഹൗ ആർ യു? സുഖാണോ? അപ്പം നമ്മുടെ നീലിയുടെ ഒത്തിരി വിശേഷങ്ങൾ ഈ കാട്ടിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല എ സി ഒക്കെ ഉണ്ട് ഈ വീട്ടിൽ. നല്ല നോക്കി, എൻ്റെ മുടിയൊക്കെ പാറുന്നുണ്ട്. നല്ല എ സി, ഉഗ്രൻ എ സി, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. അയ്യോ, നീലി കള്ള് കുടിക്കാറുണ്ടോ? ആ അതാ ഞാൻ വിചാരിച്ച, ചോരൊക്കെ ആണല്ലോ കുടിക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണല്ലോ വീട്. കുറേ ബിരിയാണി പാത്രങ്ങളും നോക്കേ. ഇതേ ഏത്, ഏനെ കിട്ടിയോണോ ബ്ലഡ്? നാഗവല്ലിയുടെ പട്ടി എവിടെ പോയി? ഓ ആയുസ്സുണ്ട് കേട്ടോ. ഞങ്ങൾ ഒത്തിരി കോമഡി ഒക്കെ പറയുമ്പോണ്ടല്ലോ, ഈ നാഗവല്ലിക്ക് ഒരു പുളിച്ച ചിരിയുണ്ട്. ചിരിക്കടി നാഗവല്ലി കരയാനല്ല, ചിരിക്കാനാ പറഞ്ഞോ. ഇതാണ് കേട്ടോ അവളുടെ ചിരി. ഞാൻ പറഞ്ഞ നമ്മുടെ നാഗവല്ലിയുടെ വീട് സൂപ്പർ കേട്ടോ. അറ്റാച്ച് ഒരു പുഴയുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നോക്കേ, പുഴയ്ക്ക് എന്നൊക്കെ ഒരു ഉഗ്രൻ പുഴയൊക്കെ ഉണ്ട് കേട്ടാ. സൂപ്പർ, എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ വീട് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയൊക്കെയാണ് നാഗവല്ലിയുടെ വീട്. പിന്നെ അവൾ കിടന്നുറങ്ങുന്ന സ്ഥലം കാണിച്ചുതരാം. ഇതിപ്പോൾ നാഗവല്ലിയുടെ വീടാണോ അതോ കുന്നുമേലെ ശാന്തയുടെ വീടാണോ ഒന്നും അറിയില്ല കേട്ടോ. ഇതാണ് നാഗവല്ലിയുടെ ബെഡ്റൂം. അപ്പം നമുക്ക് ഈ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ നാഗവല്ലിയുടെ ഊഞ്ഞാലല്ല, അവളുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ശരിക്കും പ്രേതത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയങ്കര റിലീഫ് ഉണ്ട് കേട്ടോ. ഈ പ്രേതങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നൊരു കുഞ്ഞു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രേതം.
അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ഈ പ്രേതങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാവും, അല്ല അതൊരു പ്രേതത്വം ഉണ്ടാവും. അതേപോലെ എൻ്റെ ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഫർണിസ്റ്റ് രൂപത്തെ പറഞ്ഞിട്ടുള്ളൂ, പ്രേതങ്ങളില്ല. ഏറ്റവും വലിയ പ്രേതങ്ങളില്ല എന്നല്ല, ഒരു നല്ല ഉണ്ടെങ്കിൽ ഒരു ചീത്ത എന്തായാലും ദൈവം വെച്ചിട്ടുണ്ടാവും. ആ ചീത്ത ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഫർണിസ്റ്റായ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാനേ.